നമസ്കാരം പതിരും കതിരും വിവാഹം കഴിഞ്ഞ് മൂന്നാം മാസം അയാളുടെ ഭാര്യ പ്രസവിച്ചു അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു ബുദ്ധിമതിയായ ഭാര്യ ഒരു കണക്ക് പറഞ്ഞ് കേൾപ്പിച്ചു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് മാസം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കുട്ടി പിറന്നത് മൂന്ന് മാസം കഴിഞ്ഞ് അപ്പോൾ എല്ലാം കൂടി എത്ര മാസമായി സമയം പോകുന്നത് അറിയുന്നതേയില്ല ഭർത്താവിൻ്റെ എല്ലാ സംശയങ്ങളും അതോടെ തീർന്നു കിട്ടി ഭർത്താവിനേക്കാൾ ബുദ്ധിമതിയാണ് ഭാര്യയെങ്കിൽ ജീവിതം പരമസുഖം ചില സഖാക്കളേക്കാൾ ബുദ്ധിയുള്ളവരാണ് വനിതാ സഖാക്കൾ അതെന്താ സഖാവേ പതിനെട്ടാം പടിയിൽ മാത്രം മതിയോ നവോത്ഥാനവും സ്ത്രീ സ്വാതന്ത്ര്യവും ഈ പുന്നപ്ര വയലാറിൽ ഇതൊന്നും വേണ്ടേ ഇങ്ങനെ ബുദ്ധിപരമായ പെണ്ണുങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് ആലപ്പുഴയിലെ സി പി എം ഇപ്പോൾ പുന്നപ്ര വയലാർ വാർഷികത്തിന് അശുദ്ധിയുടെ പേര് പറഞ്ഞ് പെണ്ണുങ്ങളുടെ കയ്യിൽ ദീപശിഖ കൊടുത്തില്ലത്രേ നേതാക്കൾ പറയുന്നത് ദീപശിഖ പരമപവിത്രമായ ഭദ്രദീപമാണെന്നും അത് കൈകൊണ്ട് തൊടാൻ അശുദ്ധിയുള്ള പെണ്ണുങ്ങൾക്ക് സാധ്യമല്ലെന്നുമാണ് അതോടെ രക്തസാക്ഷി മണ്ഡപങ്ങൾ ക്ഷേത്രങ്ങളായി മാറാൻ പോകുന്നു നോക്കണേ വിപ്ലവ പാർട്ടിയുടെ ഒരു പോക്ക് ബലികുടീരങ്ങളിൽ നിന്നും ബലിത്തറയിലേക്കും ദീപശിഖയിൽ നിന്നും ഭദ്രദീപത്തിലേക്കുമാണ് ചരിത്രപരമായ അതിൻ്റെ യാത്ര ഇപ്പോൾ ആർത്തവത്തെ ആക്ടിവിസമായി കാണുന്ന മൂന്നാംഘട ഫെമിനിസത്തെ ആർപ്പുവിളികളോടെ സ്വീകരിച്ചവരാണ് ഈ സഹാക്കൾ ആർത്തവം അശുദ്ധിയല്ലെന്ന് പ്രഖ്യാപിച്ച് ആർപ്പോ ആർത്തവം എന്ന പേരിൽ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ കൂട്ടി നിന്നതും സി പി എം ആണ് അന്നത്തെ ആർത്തവ കവാടം കണ്ട് നാണിച്ചിട്ടോ എന്തോ നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയില്ല ചുംബന സമരത്തിനും അവർ ചരട് വലിച്ചു എന്നിട്ടും വിപ്ലവം പിറന്ന മണ്ണിൽ അശുദ്ധിയുടെ പേര് പറഞ്ഞ് വനിതകളെ ഇതാ അകറ്റി നിർത്തിയിരിക്കുന്നു ദീപശികയെ ഭദ്രദീപമായി കാണണമെന്നും അതുമായി ഓടുന്നത് ശുദ്ധിയോടെ ചെയ്യേണ്ട കാര്യമാണെന്നും പറഞ്ഞുകൊണ്ടാണ് വനിതകളെ വിലക്കി മാറ്റി നിർത്തിയത് പാർട്ടിയുടെ ദീപശിക കൈകൊണ്ടു തൊടാൻ പെണ്ണുങ്ങളെ അവർ അനുവദിച്ചില്ല അതുകാരണം വനിതാ സഖാക്കൾ കൊടി പിടിച്ചുകൊണ്ടോടി അതെന്താ കൊടിക്ക് മാത്രം ആർത്തവം ബാധകമല്ലേ ദീപശിഖയെ ഭദ്രദ്വീപമായി കാണുന്ന പാർട്ടി അധികം വൈകാതെ രക്തസാക്ഷി മണ്ഡപങ്ങളിലെ താന്ത്രികാവകാശം താഴവൺ മഠത്തിന് കൈമാറിയെന്നും വരും ഇതുതന്നെയാണ് സന്ദേശത്തിലെ കോട്ടപ്പള്ളി സഖാവ് പാർട്ടി ബുദ്ധിജീവിയായ കുമാരപിള്ള സാറിനോട് ചോദിക്കുന്നത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് അമ്പലമില്ല പള്ളിയില്ല എന്നൊക്കെ പറയും എന്നാൽ ആരും കാണാതെ തലവഴി മുണ്ടിട്ട് അമ്പലത്തിൽ തൊഴാൻ പോവുകയും ചെയ്യും വിളക്ക് കൊളുത്തരുത് നാമം ജപിക്കരുത് എന്നൊക്കെ പറയും പക്ഷേ ദീപശിഖയെ ഭദ്രദീപമാക്കും ഗണപതി ഹോമം തിലഹവനം കർക്കടക വാവ് ബലി ഇവയൊക്കെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നടത്താനുള്ള ബദലുകൾ ഏർപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞു സി പി എമ്മും സി പി ഐയും ചേർന്നാണ് പുന്നപ്ര വയലാർ വാർഷികം ആചരിക്കുന്നത് ഇവിടെ മാത്രം അവർക്ക് വലിയ സാഹോദര്യമാണ് പുന്നപ്രയിലെ സമരഭൂമിയിൽ നിന്ന് തുടങ്ങി നാട് ചുറ്റി അവിടെ തന്നെയാണ് പ്രയാണം സമാപിക്കുക ഇതിൽ വനിതകൾ ദീപശിഖയേന് പതിവുണ്ടായിരുന്നു നേരത്തെ ആലപ്പുഴ വലിയ ചൂടുകാട്ടിൽ നിന്നും വയലാറിലേക്കും എല്ലാ വർഷവും ദീപശിക പ്രയാണം നടത്താറുണ്ടായിരുന്നു എന്നാൽ വനിതകളെ പങ്കെടുപ്പിക്കാറില്ല സംഭവത്തിൽ പരാതി നൽകിയിരിക്കുന്നത് എ ഐ വൈ എഫ് ആണ് ഇനി ശുദ്ധിയില്ല എന്ന് പറഞ്ഞത് എ ഐ വൈ എഫ് ആയതുകൊണ്ടാണോ ഡി വൈ എഫ് ഐ ആയിരുന്നെങ്കിൽ ശുദ്ധിയൊന്നും പ്രശ്നമല്ല വനിതാ നേതാവാണ് ദീപശിഖ ഭദ്രദീപമാണെന്നും അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത പെണ്ണുങ്ങൾ തുടരുതെന്നും നിർദ്ദേശം വെച്ചത് എന്നാൽ ഏരിയ കമ്മിറ്റിയിലെ ഒരൊറ്റ പുരുഷ സഖാവ് പോലും അതിനെ എതിർത്തില്ല രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പോലും അശുദ്ധിയും ഐത്തവും കാണുന്നവരാണ് നാടിളക്കി സമരസാഹസങ്ങൾ നടത്തിയതും വനിതാ മതിൽ പണിതതും ദൈവമേ ഞാൻ ആരുടെ തോന്നലാണ് എന്ന് കുഞ്ഞുണ്ണി മാഷി ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കേണ്ടി വരുന്നു ദൈവമേ ഈ പ്രസ്ഥാനം ഇപ്പോൾ ആരുടെ തോന്നലാണ് വിപ്ലവമൊക്കെ ഹരികഥാ കാലക്ഷേപമായി അവസാനിക്കാൻ പോവുകയാണോ ഇക്കാര്യത്തിൽ അഖിലേന്ത്യാ നേതാവായ ശ്രീമതി ടീച്ചർക്ക് കൂടി പരാതി കൊടുക്കണമായിരുന്നു ആർത്തവത്തിലും അശുദ്ധിയിലുമൊക്കെ വ്യക്തമായ വിപ്ലവ ബോധമുള്ള അക്കച്ചിയാണ് ശ്രീമതി ടീച്ചർ അമ്പലത്തിൽ പോകുന്ന പെണ്ണുങ്ങളുടെ വേഷവിധാനത്തെപ്പറ്റിയും വസ്ത്രധാരണത്തെപ്പറ്റിയുമൊക്കെ ശ്രീമതിയുടെ മതപ്രഭാഷണം കേട്ട് എന്തൊരു കയ്യടിയായിരുന്നു ഒരിക്കൽ ടീച്ചറെ അശുദ്ധി കാരണം ദീപശികയിൽ തുടരുതെന്ന് ഞങ്ങളോട് ഒരു വനിതാ സഖാവ് പറഞ്ഞിരിക്കുന്നു എന്താണ് ടീച്ചറിൻ്റെ അഭിപ്രായമെന്ന് ചോദിച്ചു നോക്കണം ഉടൻ പാർട്ടി കമ്മീഷനെ വയ്ക്കുമോ എന്തോ സുരേഷ് ഗോപിയുടെ ഗുഡ് ടച്ചിനെ പറ്റിയും ബാഡ് ടച്ചിനെ പറ്റിയും അഭിപ്രായം പറഞ്ഞ ആരോഗ്യമന്ത്രി വീണയും ഇക്കാര്യത്തിൽ വല്ലതും പറയണം ദീപശിഖയ്ക്കുമുണ്ടോ സഖാക്കളെ തീണ്ടലും തൊടിയിലും ചില ആളുകൾ ഉണ്ടാക്കി ചില ആളുകൾ ഭക്ഷിച്ച് അവരുടെ അഭിപ്രായം കൊണ്ടുണ്ടായിത്തീരുന്ന കാഴ്ചവസ്തു മാത്രമാണ് ഇപ്പോൾ വിപ്ലവ പാർട്ടിയും പുരോഗമന പ്രസ്ഥാനങ്ങളും രക്തസാക്ഷി മണ്ഡപങ്ങളിൽ ഭദ്രദീപങ്ങൾ തെളിയട്ടെ വനിതാ സഖാക്കൾ മുപ്പത്തിരണ്ടടി മാറി നിൽക്കട്ടെ